ഇവിടെ പ്രമേയം പാസാക്കിയ സർക്കാരാണോ? ഞാൻ രാഷ്ട്രീയമാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് അസത്യമാണെന്നോ? മുഴുവൻ ജനങ്ങൾക്ക് ഗുണമാകുന്ന കാര്യങ്ങൾ ചെയ്യണം. പ്രമേയം പാസാക്കൽ മാത്രമായിരുന്നു സർക്കാരിൻ്റെ ജോലി. They don't need to succumb to pressures, but they have to succumb to pressures of rules. They have to. Let the chief minister come and talk to me. In your presence, he is a more responsible person. Forget the sports minister. ഞാൻ എം പി ആയി വന്നാൽ ഉറപ്പായിട്ടും ഞാനിതിന് മുഴുവൻ കാശും രണ്ട് വർഷത്തെ ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ തരാം. രണ്ട് വർഷത്തെ അഞ്ചും അഞ്ചും 10 കോടിയും ഞാൻ തരാം. നിയമം അനുസരിച്ച് വരുമോ? നെട്ടിശ്ശേരിയിൽ ഒരു റോഡിന് 18,70,000 രൂപ കൊടുത്തു. ചെയ്യാൻ പറ്റില്ലാന്നോ? എന്തുകൊണ്ടാണോ? അത് ദേവസ്വത്തിൻ്റെ ഭൂമിയാണ്. അതിലേക്കൂടെ എം പി ഫണ്ടിൽ നിന്ന് റോഡ് ചെയ്തുകൂടാ. ആ റോഡ് മാത്രം ഒഴിവാക്കി അവിടുത്തെ കൗൺസിലർ റോഡ് ഇപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ റോഡ് മാത്രം ഒഴിവാക്കി. അപ്പം ഞാൻ തിരിച്ച് കളക്ടറോട് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ദേവസ്വത്തിന് ആ ഗേറ്റിട്ട് ആ റോഡ് അടയ്ക്കാമല്ലോ അല്ലേ? പോലീസ് വണ്ടികളൊന്നും വിയ്യൂരിലേക്ക് ആ കുറുക്ക് വഴിയിലൂടെ പോകണ്ടല്ലോ അല്ലേ? ഈ ചോദ്യത്തിന് മറുപടി എന്താ? ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഇതെല്ലാം. ഇതും ജനങ്ങളുടെ ആവശ്യത്തിന് നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ നിയമപാലനം നടത്തിക്കൊണ്ട് ഇത് അനുവദിക്കണം. അതാണ് കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്യേണ്ടത്. ചെയ്യട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും പി ടി ഉഷയെ കൊണ്ട് ആ കാശിടിക്കാൻ ഞാൻ 2 വർഷത്തെ മുഴുവൻ കാശ് വന്നിട്ടുണ്ട്. എനിക്ക് മറുപടി പറയാതെ പോകാനാണ്. ഇനി സ്പോർട്സ് വകുപ്പിലൂടെ തന്നെ സായി, എനിക്ക് തോന്നുന്നു ഇത് വിട്ട കേസാണ് അല്ലേ? സ്പോർട്സ് അതോറിറ്റി ഇല്ല, ഒരു കൈവഴി. സ്പോർട്സ് മിനിസ്ട്രിയിൽ നിന്നെങ്കിലും ഞങ്ങളുടെ ഒന്നും പങ്കുചേരലില്ലാതെ ഗവൺമെന്റിൽ ബഡ്ജറ്റിംഗിൽ കൊണ്ടുവന്ന് ഇതിനൊരു കണ്ടെത്തൽ നോക്കി സാധിക്കുമെങ്കിൽ അതിനും ശ്രമം. അതിപ്പം എം പി ആയാലും ഇല്ലെങ്കിലും, ജയിച്ചാലും തോറ്റാലും എന്നൊരു പ്രയോഗം ഇനിയില്ല. വിജയിച്ച് വന്ന് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അവർക്ക് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിക്കണം. ഓ, ജയിച്ചാലേ ചെയ്യത്തുള്ളൂ, അപ്പൊ തോറ്റാ ചെയ്യില്ല. തോക്കുന്ന പ്രശ്നമില്ല.